ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കൽ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു തകർപ്പൻ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിലെ വാൾപേപ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ ഇങ്ങനെ മ്യൂസിയം എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ വരും, മ്യൂസിയം ലൈവ് വാൾപേപ്പർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കാതിരിക്കുക. ഓക്കെ, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇതിൽ നിങ്ങൾ ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ സെറ്റ് വാൾപേപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ സെറ്റ് വാൾപേപ്പർ കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്യുക. ഓക്കെ, ഇത് മ്യൂസിയം എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു വാൾപേപ്പറാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാൾപേപ്പറായിട്ട് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു പെയിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ വേറെ പെയിൻറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂസിയുടെ തന്നെ ഇവരുടെ തന്നെ വേറെ പെയിൻറ്റിംഗ് നിങ്ങൾക്ക് ഇവിടെ വാൾപേപ്പറായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒക്കെ ഈ ഫോട്ടോയും നിങ്ങളുടെ വാൾപേപ്പറായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ ഫോട്ടോസ് നമുക്ക് എങ്ങനെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ സോഴ്സസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്യുക. ഇതിൽ രണ്ടാമതായിട്ട് കിടക്കുന്ന മൈ ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു സെറ്റിംഗ്സ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. റാൻഡം ക്യാമറ ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇമേജസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതെൻ്റെ ഗാലറിയിലുള്ള ഫോട്ടോസാണ്. ഇത് സെലക്ട് ചെയ്യാനായിട്ട് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഇമേജസ് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനൊരു 10 ഇമേജസ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഇമേജസൊക്കെ ഈ ആപ്ലിക്കേഷനിലോട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്ലോക്കിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇവിടെ കാണാൻ സാധിക്കും എവറി അവർ, എവറി 3 hours, എവറി 24 hours എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ എവറി അവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് നിങ്ങളുടെ ഈ ഇമേജസൊക്കെ നിങ്ങളുടെ വാൾപേപ്പറായിട്ട് സെറ്റ് ആവുന്നതാണ്, ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എവറി 24 hours സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ ദിവസം നിങ്ങൾക്ക് ഓരോ വാൾപേപ്പർ ഇങ്ങനെ തനിയെ മാറുന്നതായിരിക്കും. വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.